ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ എന്നല്ലേ, ഓണമൊക്കെ വരെയല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ പൂക്കളാവട്ടെ. അപ്പോൾ നമ്മൾ ടി വിയിൽ ന്യൂസൊക്കെ കണ്ടിട്ടേ, കാട്ടാക്കട പഞ്ചായത്തിൽ എന്താ പൂവ് പൂത്തിട്ടുണ്ട്, കൃഷിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടാക്കടയിലെ എല്ലാ പഞ്ചായത്തും കയറി ഇറങ്ങി. കാട്ടാക്കടയിൽ പോയി ചോദിച്ചപ്പോഴത്തേക്ക്, ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് പറയുകയാണ്, അവിടെ അങ്ങനൊരു സംഭവമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാനത് വിടാൻ തയ്യാറായിരുന്നില്ല. ഇതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായിട്ട് നമ്മൾ മൊത്തം കറങ്ങേണ്ടോ, ഒരു രക്ഷയില്ല. അപ്പം അവസാനം അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിച്ചൽ പഞ്ചായത്തിലാണ്. തിരുവനന്തപുരം ജില്ലയുടെ പള്ളിച്ചൽ പഞ്ചായത്തിലാണ് ഈ ഒരു ദൃശ്യ വിസ്മയമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ മലയാളികൾ കുറേ നാളായിട്ട് നമ്മൾ കൃഷികളൊന്നും അധികം അങ്ങനെ ഇല്ലാതിരിക്കുന്നൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ കൂടെ സഹകരണത്തോടു കൂടി പള്ളിച്ചൽ പഞ്ചായത്തിലെ പല വാർഡുകളിലായിട്ടാണ് ഈ ജമന്തിപ്പൂവിൻ്റെ കൃഷി ചെയ്യുന്നത്. ഇത് പള്ളിച്ചൽ പഞ്ചായത്തിലെ 16-ാം വാർഡിലുള്ള കൃഷി സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ കാണാനും വരുന്നുണ്ട്. കുട്ടികളൊക്കെ നല്ലപോലെ ആസ്വദിക്കുന്ന ഒരു ലൊക്കേഷനായി മാറി. കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലം. ഹാറ്റ്സ് ഓഫ് ഇത് കുടുംബശ്രീ പ്രവർത്തകരും അതുപോലെ തന്നെ ചില വോളണ്ടിയർ സംഘടനകളെല്ലാം കൂടെ ചേർന്നാണ് ഈ ഒരു കാട് പിടിച്ച് കിടന്ന സ്ഥലം ഇത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പൂപ്പാടമാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി ഈ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പള്ളിച്ചൽ പഞ്ചായത്തിലെ 16-ാം വാർഡിലാണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. ഇതുകൂടാതെ തന്നെ പള്ളിച്ചൽ പഞ്ചായത്തിൻ്റെ പല വാർഡുകളിലായിട്ട് ഒരു 50 ഏക്കറിനടുപ്പിച്ച് കൃഷി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അടുത്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിച്ചൽ പഞ്ചായത്തിലെ 8-ാം വാർഡിലും ഇതേപോലെ കൃഷി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പൂക്കൾ ഇങ്ങനെ ജമന്തി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നൊരു കാഴ്ച കേട്ടോ. നമ്മൾ സാധാരണ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ തന്നെയാണ് ഇതുപോലെ പൂക്കളിങ്ങനെ പൂത്ത് നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാവാം ഒരുപാടധികം ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ വെടിവെച്ചാൻ കോവിൽ ക്ഷേത്രം കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് താന്നിമൂട് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ. അധികം ദൂരെയൊന്നുമല്ല, തിരുവനന്തപുരം സിറ്റിക്കകത്ത് നിന്ന് തന്നെ നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഈ പൂ പൂത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ പള്ളിച്ചൽ പഞ്ചായത്തിൻ്റെ പല വാർഡുകളിലും ഇതുപോലെ തന്നെ പൂക്കളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പൂ പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോയി ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയി കാണുന്നത് പോലത്തെ പൂപ്പാടം തന്നെയാണ്. അപ്പോൾ ഇത് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലേക്ക് കൃഷികളെല്ലാം തന്നെ തിരിച്ചു വരട്ടെ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.